अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहु। बिस्मिल्लाहिर्रहमानिर्रहीम। मरुभूमिल महावसंतम खलीफा अबू बकर रज़ियल्लाहु अन्हु। अल्हम्दुलिल्लाह। रोमन सैन्यत्तिले ഭിന്ന വിരുദ്ധങ്ങളായിട്ടുള്ള വിഭാഗങ്ങളുണ്ടായിരുന്നു. അവർ ഗ്രാമീണരായിട്ടുള്ള അറബി വംശജരുണ്ട്, റോമക്കാർ വേറെയുണ്ട്. അവർ തമ്മിലുള്ള സംസ്കാര കാര്യങ്ങളിലും അവരുടെ സാമൂഹിക വൃത്തികളിലൊക്കെ അനല്പമായിട്ടുള്ള വൈജാത്യങ്ങൾ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ ഇരു വിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത് വിഷമമേറിയൊരു പ്രക്രിയയായിരുന്നു. കാരണം അതിന് വേണ്ടതൊരു മാധ്യമം അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, പല ജാതികളായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളുണ്ട്. അതിനെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ചരട്, അതില്ലെങ്കിൽ എന്തുണ്ടാകും, അത് അടഞ്ഞു പോയിട്ട് വിവിധങ്ങളായിട്ടുള്ള പ്രസ്ഥാനങ്ങളായിട്ട് അവിടെ കിടക്കും, ചിന്നിച്ചിതറിക്കിടക്കും. ഇത് തന്നെയാണ് റോമാക്കാരുടെ കാര്യത്തിലുണ്ടായിരുന്നത്. വലിയ സൈന്യമായിരുന്നെങ്കിലും ആ സൈന്യത്തിൽ വിഭിന്ന സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തമ്മിൽ തമ്മിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ഐക്യം അവർ തമ്മിലുണ്ടായിരുന്നില്ല. പല കാരണങ്ങളെ കൊണ്ടും അവർ താൽക്കാലികമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയത്ത് മുസ്ലിങ്ങളുടെ സ്ഥിതി അതായിരുന്നില്ല. അവർ ചെറിയ സൈന്യമാണെങ്കിൽ പോലും ഉള്ളവരെല്ലാവരും ഒരു ബൃഹത്തായിട്ടുള്ള, മഹത്തായിട്ടുള്ള, പെരുമേറിയ, മഹിമയേറിയ ഒരു മാധ്യമത്താൽ കെട്ടപ്പെട്ടവരായിരുന്നു അവർ. അള്ളാഹു എന്ന പരമപവിത്രമായിട്ടുള്ള അഭിതയാൽ അവർ കെട്ടപ്പെട്ടവരായിരുന്നു. വാസ്തവത്തിൽ അവർ അടരാടുന്നത്, അവർ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എനിക്ക് വേണ്ടിയിട്ടോ അവർക്ക് വേണ്ടിയിട്ടോ എല്ലാം പോരാടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിനെ പരിപൂർണമായിട്ടും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ ഒരു നിയോഗമാണ് താൻ ഇവിടെ നിവർത്തിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അതിനാൽ ആയതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കേദാരമായിട്ടുള്ള സ്വർഗം, അവിടെയാണ് തങ്ങൾ എത്തിപ്പെടുക എന്ന് അവർക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പുണ്ട്. സംശയങ്ങളില്ലാത്ത നിസ്സംശയം അവർക്കതറിയാം. വിജയം കണാക്ഷിച്ചു എന്നാൽ തങ്ങൾക്ക് പരലോകത്തിൽ പോകുമ്പോൾ പ്രയത്നപരമുണ്ട്. പിന്നീട് അവിടെ യുദ്ധധനം അവിടുത്തെ രീതിയിൽ കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ രീതിയിൽ യുദ്ധം ജയിച്ചാൽ ഇവിടുത്തെ രീതിയിലും യുദ്ധധനം കിട്ടുമെന്ന് സാരം. ഇനി വിജയിച്ചില്ല എന്നിരിക്കട്ടെ, അതിൻ്റെ പ്രയത്ന ഫലം പരലോകത്ത് നഷ്ടപ്പെടുന്നില്ല. എന്നാൽ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രതീക്ഷകളോ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളോ ഈ രീതിയിലൊരു ഗംഭീരത്വമാർന്ന മാധ്യമത്തിൻ്റെ കീഴിൽ ഏക അഗ്രവൽക്കരിക്കാൻ, സ്വയം ഏക അഗ്രവൽക്കരിക്കാൻ ഒരു ശത്രു സൈന്യത്തിന് ഒരു ഏക അഗ്രവൽക്കരണം സാധിച്ചെടുക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിന് തക്കതായിട്ടുള്ളൊരു ലക്ഷ്യമോ അതിന് തക്കതായിട്ടുള്ളൊരു കടുത്ത വിശ്വാസ സംഹിതയോ അവർക്ക് കയ്യിലുണ്ടായിരുന്നില്ല എന്ന് സാരം. ആയതുകൊണ്ട് തന്നെ യുദ്ധവിജയം മാത്രമാണ് അവർക്ക് ആഗ്രഹം, യുദ്ധത്തിലെ പരാജയത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുന്ന സമയത്ത് തങ്ങൾക്ക് പരിക്കേൽക്കാതിരിക്കാൻ, മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കാൻ, ആ രീതിയിൽ യുദ്ധം ചെയ്യുമ്പോൾ എല്ലാം മറന്ന് എടുത്തു ചേരണം കഴിയുമായിരുന്നില്ല. പക്ഷേ അവർ വിജയം കൊതിക്കുന്നത് എത്രമാത്രം ശക്തിയിലാണോ അത്രമാത്രം ശക്തിയിൽ മരണത്തെ പോലും കൊതിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതാണ് അവരുടെ ശക്തി. ഖാലിദ് വന്നിട്ടും ഇനി എന്ത് എന്നുള്ളതിൻ്റെ ഒരു കാര്യത്തിൽ നിശ്ചയമായിട്ടില്ല, ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മാസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ്. അവിടെയുണ്ട് സൈന്യം, ഇവിടെയുണ്ട് സൈന്യം, പക്ഷെ യുദ്ധം തുടങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു കാത്തിരിപ്പ്, ആ കാത്തിരിപ്പ് ഒരിക്കലും ഖലീദിൻ്റെ രീതി അതല്ല. ഖലീദ് അങ്ങനെ കാത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഒരു ദിവസം പോലും കാത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അത് അദ്ദേഹത്തിന് മടുപ്പുണ്ടാക്കി വയ്ക്കും. എന്നിട്ടും അദ്ദേഹം പോലും ഇവിടെ അനേക കാലം കാത്തിരിക്കുകയാണ്, കാലമേറെയായി. ഇതിൽ എല്ലാവർക്കും ആശ്ചര്യം തോന്നും, ആശ്ചര്യം തോന്നിയിട്ടുണ്ട്. അത് ആശ്ചര്യം തോന്നുന്നത് സ്വാഭാവികമാണല്ലോ.
മുസ്ലിം സൈന്യാധിപന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാര്യം അവരെ അവരുടെ അതിൻ്റെ പ്രായോഗിക വശം അതവർക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു, മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുകയായിരുന്നു ഖാലിദ്. അവരെ പഠിപ്പിക്കുകയായിരുന്നു ഖാലിദ് ചെയ്തത്. യുദ്ധതന്ത്രത്തിന് ഒരുപാട് വശങ്ങളുണ്ട്. യുദ്ധതന്ത്രത്തിൻ്റെ മറ്റു വശങ്ങൾ വല്ലതും അതിലുണ്ടായിരുന്നുവോ അറിയില്ല. ഏതായാലും യർമുക്കിൽ എല്ലാ സേനാദളങ്ങളും സേനാവിഭാഗങ്ങളും ഒത്തുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിലും അവർക്കൊരു പൊതുവായിട്ടൊരു നായകനുണ്ടായിരുന്നില്ല. എല്ലാ സേനാദളങ്ങൾക്കും അവരവരുടെ നായകന്മാരാണ് ഉണ്ടായിരുന്നത്. ഓരോ ദളത്തിനും പ്രത്യേകം പ്രത്യേകം നായകന്മാർ. ഓരോ നായകനും സ്വന്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്, അവർക്ക് സ്വന്തമായിട്ടുള്ള യുദ്ധതന്ത്രമുണ്ട്, സ്വന്തമായിട്ടുള്ള വീക്ഷണമുണ്ട്. ആരും ആരെക്കാളും വലിയവരല്ല, ആരും ആരെക്കാളും ചെറിയവരല്ല. ഖാലിദ് ഷാമിൽ വന്നിരിക്കുന്നു. ആ സൈന്യത്തിൽ അവിടെ വന്നിട്ടുള്ളത് അവിടെയുള്ള എല്ലാ സൈന്യത്തിൻ്റെയും പൊതു നായകരായിട്ടല്ല അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത്. മുസ്ലിം സൈന്യത്തെ സഹായിക്കുക, അവിടെ കൂടിയിരിക്കുന്ന മുസ്ലിം സൈന്യം, അവിടെ ഒത്തുചേർന്ന് വന്നിട്ടുള്ള മുസ്ലിം സൈന്യത്തെ സഹായിക്കുക, അതുമാത്രമാണ് അദ്ദേഹത്തിനുള്ള ബാധ്യത. ഒപ്പമുള്ള ആളുകളുടെ, താൻ കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ നായകത്വം മാത്രമാണ് അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നത്. അവരാകട്ടെ എണ്ണത്തിൽ വളരെ കുറവാണ്. 5 ദിവസം വഴി നടന്ന് വന്ന് അവിടെ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ ഇറാഖ് ഭാഗത്ത് നിന്ന് വന്നതാണ്. അവിടെ എണ്ണത്തിലും അവർ കുറവാണ്. അതിൽ ഏറി വന്നാൽ 9,000 പേരുണ്ടായിരിക്കും. ഇനി മറ്റു വല്ലവരെയും പൊതുനായക സ്ഥാനത്ത് നിയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സമ്മതമായിക്കൊള്ളണം എന്നില്ല. കാരണം എല്ലാവരും അവരവരുടെ രീതിയിൽ അവരവരാണ് വലുതെന്ന് കരുതുന്നവരാണ്. പലർക്കും തന്നോട് നീരസം തോന്നാൻ പോലും അത് കാരണമായി കൂടാനില്ല. ഖലീഫയോട് എഴുതി ചോദിക്കാമെന്ന് വെച്ചാലോ, അത് പല സംശയങ്ങൾക്കും ഇവിടെ വരുത്തും. തനിക്ക് നായകനാകണം, താൻ നായകനായാലും യുദ്ധം ചെയ്യൂ, മറ്റുള്ളവരൊക്കെ ഉള്ള യുദ്ധം ചെയ്യാൻ തനിക്ക് മടിയുണ്ട് എന്നൊരു സൂചന നൽകുകയാണോ എന്ന് അദ്ദേഹത്തിന് പോലും തോന്നിക്കഴിഞ്ഞാലോ അത് തനിക്ക് നാണക്കേടാണ്. അത് ഈ ഐക്യമില്ലായ്മ നമസ്കാരത്തിൽ പോലും അവിടെ നടത്തുന്ന നിസ്കാരത്തിലും നമസ്കാരത്തിലും ദൃശ്യമായിരുന്നു. ഓരോ പാളയത്തിലും വേറെ വേറെ ബാങ്കാണ് വിളിച്ചിരുന്നത്. നമസ്കാരവും വേറെ വേറെയായിരുന്നു. ശത്രുക്കളത് മനസ്സിലാക്കാതിരുന്നില്ല, ശത്രുക്കളത് കാണുന്നുണ്ട്. അത് കൃത്യമായിട്ടും ആ ഒരു വ്യത്യാസം കൃത്യമായിട്ടും ചൂഷണം ചെയ്യാൻ അവർ ചില സമയത്ത് മുതിർന്നിട്ടുമുണ്ട്. ശത്രുവിൻ്റെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തുള്ള ഒറ്റപ്പെട്ട ആക്രമണങ്ങളെ നേരിട്ട് അവരെ തിരിച്ചോടിക്കുക മാത്രമാണ് ഇപ്പോൾ മുസ്ലിം സൈന്യം ചെയ്തു വരുന്നത്. ഇങ്ങനെ അനിശ്ചിതമായിട്ട് നീണ്ടുപോവുകയാണ് ഈ കാത്തിരിപ്പ്. അത് അവരിൽ വല്ലാത്ത രീതിയിലുള്ള ആലസ്യം, മടുപ്പ്, അതുപോലെ ഉദാസീനത, ഇതൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലെ ഒരറ്റത്ത് വെറുതെ തിന്നും കുടിയുമായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ, അപ്പുറത്തും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കൂടി നിൽക്കുന്നത്, ആ ബോധം പോലും അവരിൽ നിന്ന് പോകാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. ബാഹാൻ ഒന്നിച്ചു വന്ന കുറേ പുരോഹിതന്മാർ, അവരുടെ ഒപ്പം വന്നിട്ടുള്ള കുറേ മതനേതാക്കൾ, അവരുടെ റോമൻ സൈന്യത്തെ, ശത്രു സൈന്യത്തെ ഇങ്ങനെ ആവേശം കൊള്ളിക്കുകയാണ്. പ്രസംഗ രൂപേണയും പ്രവൃത്തി രൂപേണയും കാര്യങ്ങൾ ചെയ്ത് ആവേശം കൊള്ളിക്കുകയാണ്. അക്രമികൾ, അവരെ കൊള്ളക്കാരായിട്ടുള്ള അറബികളെ അടിപ്പെടുത്തുക, ഇല്ലെങ്കിൽ ക്രിസ്തുമതം അപകടത്തിൽപ്പെടും. ഇതാണ് അവരുടെ പല്ലവി, അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്നവർ അവരുടെ രാജ്യം സംരക്ഷിക്കാൻ വരുന്നവരല്ല, അവരുടെ പ്രവിശ്യയിലും മറ്റുള്ളവർ കയറി ആക്രമിക്കുന്നത് തടയാൻ വന്നവരല്ല, അവർ ക്രിസ്തുമതത്തെ ഇല്ലാതാക്കാൻ വന്നവരാണ്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും എല്ലാ ശക്തിയും സംഭരിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അവരോട് പടപൊരുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് നശിക്കാൻ പോകുന്നത് നിങ്ങളെ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കീഴാദികൾ, നിങ്ങൾ വെച്ച് പുലർത്തുന്ന വിശ്വാസം, നിങ്ങൾ വെച്ച് പുലർത്തുന്ന ക്രിസ്തുമത വിശ്വാസം, അതിനെയും അവർ തകർത്ത് കളയും. വിശ്വാസത്തിൻ്റെ അടിമകളായിട്ട് വിശ്വാസത്തിൻ്റെ അനാഥത്വം പേറിക്കൊണ്ട് നിങ്ങളുടെ കീഴാദികൾക്ക് ജീവിക്കേണ്ട ഗതി വരും. അല്ലെങ്കിൽ ആ പ്രാകൃത മതത്തിലേക്ക്, കൊള്ളക്കാരാണവർ, അറബികൾ കൊള്ളക്കാരാണവർ, അപ്പോൾ അവരുടെ മതം എങ്ങനെയാണ്, പ്രാകൃത മതമാണ്, അന്തസ്സും ആഭ്യാത്യമില്ലാത്ത മതമാണെന്നുള്ള വെപ്പ്, അങ്ങനെയുള്ള മതത്തിലേക്ക് നിങ്ങൾ പോകേണ്ടി വരും. ഇതാണ് റോമ സൈന്യത്തിലുള്ള പുരോഹിതന്മാർ, അതുപോലെ തന്നെ മതനേതാക്കൾ അവരെ വീണ്ടും 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 അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നത്. ശത്രു സൈന്യം ഏതായാലും പടയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണെന്നും അടുത്ത പ്രഭാതത്തിൽ അവർ തങ്ങൾക്കെതിരെ യുദ്ധം അഴിച്ചുവിടുമെന്നും
മുസ്ലിങ്ങൾക്ക് വിവരം കിട്ടി. ഇനിയും കാത്തിരിക്കാൻ റോമാ സൈന്യം തയ്യാറല്ല. അവർ യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി അധികം താമസിയാതെ അവർ യുദ്ധത്തിനൊരുങ്ങും. മിക്കവാറും നാളെ അടുത്ത ദിവസം കാലത്ത് അടുത്ത ദിവസം പ്രഭാതത്തിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. ഈ ഒരു കാര്യം ചാരന്മാർ മുഖാന്തരം മുസ്ലിങ്ങൾക്ക് വിവരം കിട്ടി. അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് നേരിടേണ്ടത്? നായകന്മാരൊക്കെയും എല്ലാ സേനകളുടെയും നായകന്മാർ അവിടെ എല്ലാവരും അവിടെ കൂടിയിരുന്നു. അവരെല്ലാം കൂടി ആലോചിച്ചു. മുമ്പ് പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. ഒരു പൊതു നേതൃത്വത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും സേനാനായകന്മാരുണ്ട്. അതിനെല്ലാത്തിനും കൂടി ഒരു സർവ്വസേനാനായകൻ സർവ്വസൈന്യാധിപൻ വേണ്ടതല്ലേ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ആരും ഒരു സൂചന പോലും നൽകുന്നില്ല. ഏതായാലും എല്ലാവരും സംസാരിച്ചു. ഇനി ഖാലിദിൻ്റെ ഉടമാണ്. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇത് ഈ യുദ്ധസമയം നിസ്സാര കാര്യമല്ല. നമ്മൾ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും വിട്ട് നമ്മളെക്കാൾ ഒരുപാട് ശക്തിയുള്ള ഒരു സേനയാണ് അവിടെ വന്നു നിൽക്കുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിധി നിശ്ചയിക്കുന്ന ദിവസമാണിത്. വിധി ദിനമാണിത്. ഇവിടെ ആഭിജാത്യ പ്രകടനത്തിന് യാതൊരു സ്ഥാനവുമില്ല. താൻ പോരിമയ്ക്ക് യാതൊരു സ്ഥാനമില്ല. ആരാണടാ മടമ്പി എന്ന രീതിയിലുള്ള നിൽപ്പ് ആർക്കും യോജിച്ചതല്ല ഇത്തരിടത്തിൽ. അനീതിക്ക് ഇവിടെ അവസരമില്ല. ആത്മാർത്ഥമായിട്ട് യുദ്ധം ചെയ്യുക. കർമ്മത്തിൻ്റെ പരമോന്നതമായിട്ടുള്ള ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? അത് അള്ളാഹു ആയിരിക്കണം. പരമമായിട്ടുള്ള സത്യവിശേഷമായിരിക്കണം. ഇന്നിൻ്റേതത്ര നാളെ അച്ചടക്കവും ചിട്ടയുമുള്ള എന്തിനും മുരുകി നിൽക്കുന്ന ഒരു ജനതയാണ് നമുക്ക് നേരിടാനുള്ളത്. അങ്ങനെ ഒരു സാമ്രാജ്യത്തിന് കീഴിൽ കൃത്യമായിട്ട് മടക്കത്തോടെയും ഒടുക്കത്തോടുകൂടിയും ക്രമത്തോടുകൂടിയിട്ടും പരിശീലിപ്പിച്ച ഒരു സേനയാണ് നമുക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത്. നമ്മളെല്ലാവരും പരസ്പര ആശ്രിതത്വത്തിലും ഛിദ്രതയിലുമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. ആരാണ് വലിയവൻ, ആരാണ് ഗംഗേമൻ എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇതൊരിക്കൽ പോലും നമുക്കൊരു ഗുണവും ചെയ്യില്ല. ഇത് അനുവദിക്കാവുന്നൊരു കാര്യമല്ല. പ്രത്യേക യുദ്ധത്തിൽ ഇത് അനുവദിക്കാവുന്ന കാര്യമല്ല. ഇത് ഭൂഷണമല്ല, അന്തസ് കെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും നേടാൻ പോകുന്നില്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സങ്കേതങ്ങളിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്ത് എല്ലാവരും പതുക്കെ പതുക്കെ വീണ് പോകും. കാരണം എന്താണ്? ഐക്യമത്യമില്ലായ്മ. അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയില്ല. നഷ്ടപ്പെടാൻ ഏറെയുണ്ട് താനും. നിങ്ങളുടെ പിറകിലുള്ളവർ ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും അത് അനുവദിക്കുമായിരുന്നില്ല. അതിനാൽ നിങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശമൊന്നും വന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ തന്നെയും നിങ്ങളുടെ നായകൻ്റെ അഭിപ്രായവും അഭീഷ്ടവും എന്തായിരിക്കണമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. കാര്യത്തിൻ്റെ ഗൗരവം ആർക്കും അറിയാത്ത പ്രശ്നമല്ല. എങ്കിലും ഖാലിദ് പറഞ്ഞത് അത്രയും ശരിയാണ്. 3 മാസമായി തുടരുന്ന ഈ കാത്തിരിപ്പ് മതി അതിനുള്ള തെളിവായിട്ട്. ഇതേ അവസ്ഥയിലാണ് ഇനിയും മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകുക ശത്രുവിനെയായിരിക്കും വിജയം കടാക്ഷിക്കുക. എല്ലാവരും മൗനം പൂണ്ടു. ആരൊന്നും സംസാരിച്ചില്ല. കുറച്ച് കഴിഞ്ഞ സമയത്ത് അവരിൽ പലരും ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ അഭിപ്രായം ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഇപ്പോഴുള്ള പ്രശ്നത്തിന് എന്താണ് പ്രതിവിധി? ഈ യുദ്ധത്തിൽ നമ്മൾ ഒടുങ്ങിപ്പോകണമോ അതോ യുദ്ധത്തിൽ വിജയം കരഗതമാക്കണോ? വിജയം കരഗതമാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒടുങ്ങിപ്പോകാൻ ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ നമ്മളെല്ലാവരും ഒടുങ്ങിപ്പോകും. അതുകൊണ്ട് എന്താണ് ഖാലിദ് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഖാലിദ് പറഞ്ഞു, കാര്യങ്ങൾ ഓരോ സന്ദർഭത്തിനനുസരിച്ചും സന്ദർഭത്തിനൊത്ത് കൈയാളുമെന്ന് അറിയാവുന്നത് കൊണ്ടാവണം അബൂബക്കർ നമ്മെ ഈ സ്ഥിതിയിലേക്ക് അയച്ചിട്ടുള്ളത്. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതോ മേലിൽ സംഭവിക്കാനിരിക്കുന്നതോ ആയ കാര്യങ്ങൾ വലുതും അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ നമ്മുടെ കൂടെ വരുമായിരുന്നു എന്നുള്ളതാണ് സത്യം. സ്വന്തം വിഷമങ്ങളല്ല, ദുഃഖങ്ങൾ, പ്രശ്നങ്ങളല്ല
നിങ്ങൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥയാണ് മുസ്ലിങ്ങളെ കുഴക്കുന്നത്. സഹായ സൈന്യങ്ങളെക്കാൾ ശത്രുവിന് പ്രയോജനമുപയോഗിക്കുന്നത് അത് തന്നെയാണ്. ഭൗതിക താല്പര്യങ്ങളാണ് നിങ്ങളെ ഛിദ്രിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അവനവൻ്റെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്കിവിടെ ബുദ്ധിമുട്ടുകളായിത്തീരുന്നത്. നമുക്ക് മറികടക്കാൻ കഴിയാത്ത കടമ്പകളായിട്ട് മാറുന്നത്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോ നാടാണ് കൈവശം വെച്ചിരിക്കുന്നത്. സ്വയം മറ്റൊരാൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. വിജയമാണ് നമുക്കുണ്ടാക്കേണ്ടത്. മറ്റുള്ളവർ തന്നെ അനുസരിക്കുന്നത് കൊണ്ട് അയാൾക്ക് വിശേഷിച്ച് ഒന്നും നേടാനുമില്ല. നിങ്ങളിൽ ഒരാളെ പൊതുനായകനാക്കിയതുകൊണ്ട് അള്ളാഹുവിങ്കിലാകട്ടെ ഖലീഫയുടെ അടുത്താകട്ടെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയത്ത് വലിയ നേട്ടങ്ങൾ നമുക്ക് സമ്പാദിച്ചെടുക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾ വരിക. ഇതാ ഇവരോട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നിൻ്റേതാണ് നാളെ. ഇവരെ നമുക്ക് സ്വന്തം ഗർത്തത്തിലേക്ക് തിരിച്ചോടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഇവരെ നമുക്ക് നിരന്തരം പുറകോട്ട് തള്ളിക്കൊണ്ടിരിക്കാം. പിന്നെ ഒരിക്കലും അവർ മുന്നോട്ട് വരില്ല. ഒരു വേള ഇവർ നമ്മളെ തോൽപ്പിച്ചാൽ പിന്നെ അവരെ അതിജയിക്കാൻ പിന്നീട് ഒരിക്കൽ നമുക്ക് അവരെ ജയിക്കാൻ ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല. അതിനാൽ നമുക്ക് വരിക. അതിനാൽ എല്ലാവരും കൂടിച്ചേരുക. നമുക്ക് നേതൃത്വം ഊഴം വെച്ച് പങ്കിടാം. ഇന്ന് ഒരാൾ നേതൃത്വം ഏറ്റെടുക്കട്ടെ, നാളെ വേറൊരാൾ നേതൃത്വം ഏറ്റെടുക്കട്ടെ, മറ്റന്നാൾ മൂന്നാമതൊരാൾ നേതൃത്വം ഏറ്റെടുക്കട്ടെ. അങ്ങനെ എല്ലാവരും നായകരാകട്ടെ. നമുക്ക് വേണ്ടത് വിജയമാണ്. ഇന്ന് ഞാനാകാം അത് കൈയാളുന്നത്. ഏതായാലും ഖാലിദിൻ്റെ ഈ നിർദ്ദേശം എല്ലാവർക്കും നന്നായി ബോധിച്ചു. അവരെല്ലാവരും പരിപൂർണ്ണ മനസ്സോടുകൂടി അത് സമ്മതിച്ചു. ആർക്കും ഒരു എതിർപ്പുമില്ല. അവർക്ക് ഖാലിദിനെ നല്ല പരിചയമാണ്. ഖാലിദിൻ്റെ കഴിവുകളെക്കുറിച്ച് അവരുടെ ബോധ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവിൽ അവർക്കൊരു സംശയവുമില്ല. യമാമയുടെ അന്തകനാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇറാഖ് വിജയം കൈവരിച്ച് ഇറാഖിൻ്റെ ജേതാവാണ് നിങ്ങളുടെ കൈ വന്ന് നിൽക്കുന്നത്. പിന്നെ നേതൃത്വത്തിൻ്റെ കാര്യമാണെങ്കിൽ യുദ്ധം എന്നും നാളെയും കൊണ്ട് അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. അത് ദിവസങ്ങളോളം നീണ്ടുപോകും, അല്ലെങ്കിൽ ആഴ്ചകളോളം നീണ്ടുപോകും, അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടുപോകും. ഏറെ നാളുകളായിട്ട് ഖാലിദ് ഇർമുക്കിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം. റോമ സൈന്യത്തിലെ കരിനീക്കങ്ങൾ, അവരുടെ രീതികൾ, അവരുടെ മാനസികാവസ്ഥ, അവരുടെ ആയുധ സംഭരണത്തിൻ്റെ ശേഷി, അതൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം അതിനിടയ്ക്ക് ആരും അറിയാതെ ചില ഏർപ്പാടുകളൊക്കെയും ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. യുദ്ധഗതി പിന്നീട് അനുകൂലമാക്കി തിരിക്കുന്നതിൽ ആ ഒരു പ്രക്രിയ അദ്ദേഹത്തെ വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്തു. ഖാലിദ് തൻ്റെ സൈന്യത്തെ 40 ദളങ്ങളായിട്ട് ഭാഗിച്ചു. ഓരോ ദളത്തിനും പ്രത്യേക നായകന്മാരെയും നിശ്ചയിച്ചു കൊടുത്തു. ഹൃദയഭാഗം അബൂ ഉബൈദയുടെ നേതൃത്വത്തിലാണ് അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. ദക്ഷിണഭാഗം അംറു ബിൻ അൽ ആസ്ഫിൻ്റെ നേതൃത്വത്തിൽ, സഹായിയായിട്ട് ശുറഖ്ബിയിലുമുണ്ട്. വാമപക്ഷത്തിൻ്റെ തലവനായിട്ടിരിക്കുന്നത് യസീദ് ഇബ്നു അബി സൂഫിയാനാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ, അങ്ങനെയും കുറച്ച് ആൾക്കാർ വേറെയുമുണ്ട്. ഓരോ സംഘത്തിനും നായകന്മാരായിട്ട്, ഓരോ ദളത്തിനും നായകന്മാരായിട്ട് ഇപ്രകാരം സൈന്യത്തെ ചെറു സംഘങ്ങളായിട്ട് വിഭജിച്ചതിൽ ഖാലിദ് എന്ത് യുക്തിയാണ് കാണിച്ചത്? അദ്ദേഹം അത് വ്യക്തമാക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശത്രുക്കൾ എണ്ണത്തിൽ വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അർമാദിക്കുകയാണ്, അവർ പുളയ്ക്കുകയാണ്. സത്യത്തിൽ അവർ ദളങ്ങളെക്കാൾ ഒട്ടും അധികമല്ല. സൈന്യത്തിന് ധൈര്യം പേരുന്ന ജോലി അബൂ സൂഫിയാന്റെ ചുമതലയിലാണ്. അദ്ദേഹം ഓരോ ദളത്തിനും മധ്യേ ഓടി നടന്ന് ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു: അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അറബികളുടെ പ്രതിരോധകരാണ് നിങ്ങൾ. ഇസ്ലാമിൻ്റെ സഹായികളാണ് നിങ്ങൾ. അവരാകട്ടെ റോമിൻ്റെ പ്രതിരോധകരാണ്,
ബഹുദൈവത്വത്തിൻ്റെ ബഹുദേവതാവാദത്തിൻ്റെ സംരക്ഷകരുമാണ്. അള്ളാഹുവേ, ഇന്ന് നിൻ്റെ വിധി ദിനങ്ങളിൽ ഒന്നാണ്, നിൻ്റെ അടിയാറുകൾക്ക് സഹായം ഇറക്കി കൊടുത്താലും. അൽഹംദുലില്ലാഹ്.